തൃശൂരിലെ ആദ്യ മിമിക്രി ട്രൂപ്പായ എയർഫൺ കലാകാരന്മാർ വീണ്ടും കലാരംഗത്തേക്ക് തിരിച്ചെത്തുന്നു. മൂന്നര പതിറ്റാണ്ടിന് ശേഷം മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളുമായാണ് ഇവരുടെ മടങ്ങിവരിവ്. അനുരഞ്ജന തൃശൂരിന്റെ ബാനറിൽ തോമസ് തണ്ടിയേക്കൽ, തൃശൂർ സുമൻ, കലാഭവൻ നൌഷാദ്, കലാഭവൻ സലീം, കലാഭവൻ റസാക്ക് എന്നിവരിലൂടെ 1983-84 കാലയളവിൽ തൃശൂർ ജില്ലയിൽ ആദ്യമായി രൂപം കൊണ്ട മിമിക്രി കലാകാരന്മാരുടെ ട്രൂപ്പായിരുന്നു എയർ ഫൺ. നീ ആരടി തുക്കിടി ചായപ്പിന്റെ മോന? അട ചക്ക, നിങ്ങടി നോക്കിയേ, നിന്റെയിലിരിക്കുന്ന തീപ്പെട്ടിയാണെങ്കിൽ എന്റെയിലിരിക്കുന്ന പെട്രോൾ അട ചക്ക കത്തിച്ച് കഴിഞ്ഞ ദേഹം എടുക്കുന്ന ടീം. ഒരു കാലത്ത് വേദികളെ ത്രസിപ്പിച്ച ഈ അഞ്ചംഗ സംഘം പിന്നീട് ജീവിതം കരുപ്പിടിപ്പിക്കാനായി വിദേശത്തും നാട്ടിലുമായി വിവിധ മേഖലകളിലേക്ക് വഴിപിരിഞ്ഞു. എന്നിരുന്നാലും സ്കൂൾ കലോത്സവ വേദികളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയുമെല്ലാം അധ്യാപക കുപ്പായം അണിഞ്ഞുവരെ ഇവർ സാന്നിധ്യമറിയിച്ചു. അപ്പോഴും സൗഹൃദത്തിൻ്റെ ചങ്ങലക്കണ്ണി പൊട്ടിക്കാതിരുന്ന ഈ ഹാസ്യ സംഘം 37 വർഷങ്ങൾക്ക് ശേഷമാണ് സാംസ്കാരിക നഗരിയിൽ ഒത്തുകൂടിയത്. വർഷങ്ങൾക്കിപ്പുറവും ഇവരിലെ കലാമികവിന് കോട്ടം സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന ചില മുഹൂർത്തങ്ങൾക്കും സംഗമം വേദിയായി. ഇത് വളരെ മനോഹരവും പ്രൗഢഗംഭീരവുമായ ഒരു കൂടിച്ചേരലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും എൻ്റെ വിജൃംഭിതവും ആനന്ദതുന്തിലിതവുമായ ആശംസകൾ കൈമാറുകയാണ് കേട്ടോ. കലാജീവിതം സമ്മാനിച്ച ഊർജം ഉൾക്കൊണ്ട് മേഖലയ്ക്കായി പുത്തൻ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് ഇവരുടെ തിരിച്ചുവരവ്. അതിൻ്റെ ആദ്യപടിയായി ഫെബ്രുവരിയിൽ കോമഡി ഷോർട്ട് ഫിലിമുകളുടെ പരമ്പരയുമായി ഒരു യൂട്യൂബ് ചാനലിനും തുടക്കം കുറിക്കും. ഒപ്പം മേഖലയിൽ ദുരിതമനുഭവിക്കുന്ന നിർധന കലാകാരന്മാരുടെ ഉന്നമനവും മുഖ്യ ലക്ഷ്യമാണ്. പ്രധാനമായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാൻ, വിഷമിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 10 മിമിക്രി കലാകാരന്മാർക്ക് ഉടനടി 5000 രൂപ എന്ന നിരക്കിൽ ഒരു സഹായം ചെയ്യാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 7 പ്ലാൻ ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ബഹുഭൂരിപക്ഷവും നമ്മൾ സർവീസ് ഇതുപോലെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. മിമിക്രി ലോകത്തിന് നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്ത തൃശൂരിൻ്റെ സ്ഥാനം അരക്കെട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യവും ഇവരുടെ തിരിച്ചുവരവിനുണ്ട്. ശരത്ചന്ദ്രൻ മച്ചിങ്ങിലാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം. നീ ഫാർമസിയിലല്ല, അതിനപ്പുറത്ത് പഠിച്ചാലും എനിക്ക് നീ പഴയ മിമിക്രിക്കാരൻ തന്നെയാവും. ഇനി ഫാർമസിയെ കുറിച്ച് മിണ്ടിപ്പോകരുത്. TCV തൃശൂർ.